നമസ്കാരം. നമുക്കിടയിൽ വിവിധ തരത്തിലുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഈ പ്രൊവൈഡേഴ്സൊക്കെ പലപ്പോഴും എഡ്യൂക്കേഷൻ ലോണ് പ്രൊവൈഡ് ചെയ്യും, ബിസിനസ് ലോണ് പ്രൊവൈഡ് ചെയ്യും, വെഹിക്കിൾ ലോണ് പ്രൊവൈഡ് ചെയ്യും, ഹോം ലോണ് പ്രൊവൈഡ് ചെയ്യും, പേഴ്സണൽ ലോണ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഓൺലൈനിലൂടെയുള്ള സ്ഥാപനങ്ങളാണ്, NBFCകളാണ് പൊതുവെ ഈ പേഴ്സണൽ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിവിടെ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇവിടെയുള്ള എല്ലാ ഫിസിക്കലായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഒന്നും ഈ പറഞ്ഞ പേഴ്സണൽ ലോണിന് അത്ര വലിയ താല്പര്യമില്ല. എന്താ കാര്യം എന്ന് പറയുമോ, ഈ പേഴ്സണൽ ലോണ് കൊടുക്കുന്ന സമയത്ത് ഡോക്യുമെൻ്റ് ഒന്നും വായിക്കാൻ പറ്റില്ലല്ലോ. ആധാരമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം വായിക്കാൻ പറ്റില്ല. ഹോം ലോൺ എടുക്കുന്ന സമയത്ത് സ്ഥലത്തിൻ്റെ ആധാരം വായിക്കാം. കാർ ലോൺ കൊടുക്കുന്ന സമയത്ത് കാറിൻ്റെ പേരിൽ ഇവരെ പേരിലായിരിക്കും ഈ കാർ അറ്റാച്ച് ചെയ്തിട്ട് RCയിൽ വരുന്നത്. അത് എപ്പോഴെങ്കിലും അത് പിടിച്ചെടുക്കാം, അസറ്റ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സണൽ ലോൺ അസറ്റ് ഇല്ല. ഇവരെങ്ങാനും ലോൺ എടുത്തിട്ട് നാട് വിട്ട് കഴിഞ്ഞാൽ തീർന്ന്, അപ്പോൾ പണിയായി. അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സണൽ ലോണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലെ സ്ഥാപനങ്ങൾക്കെല്ലാം പേടിയാണ്, ഭയങ്കര പേടിയാണ്. എന്നാൽ നോർത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ കേരളം വിട്ട് കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഒരുപാട് NBFCകളുണ്ട്. എനിക്കൊന്ന് ഭാവിയിൽ കേരളത്തിലും വരും. ഏകദേശം 9600 NBFCകൾ ഇന്ത്യയിൽ RBIയുടെ അണ്ടറിലുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ ഒട്ടുമിക്ക കമ്പനികളും മുംബൈ, ബാംഗ്ലൂരൊക്കെ ബേസ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ബേസ് ചെയ്തിട്ടുള്ള കമ്പനികൾ വളരെ കുറവായി, കുറച്ചെണ്ണം മാത്രമാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതിൽ ഒരു മികച്ച ഒരു NBFC ഉണ്ട്. ഈ ഒരു NBFCയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു 5 വർഷത്തെ കാലാവധിയിൽ 25 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ട് ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള NBFC ആണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, ഇതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. Trillion Loans എന്നാണ് ഇവരുടെ കമ്പനിയുടെ പേര്. കമ്പനിയുടെ അബൌട്ട് അസ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ കാണാൻ പറ്റും, ഭാരത് പേ എ ഗ്രൂപ്പ് കമ്പനി പ്രൊമോട്ടഡ് ബൈ ദ ഭാരത് പേ ഗ്രൂപ്പ്. Trillion Loans ഈസ് RBI രജിസ്റ്റേർഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. അത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. സോ RBIയുടെ NBFC ലിസ്റ്റിൽ പോയി 628-ാമത്തെ റോയിൽ Trillion Loans ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് നമുക്ക് മുംബൈ ബേസ് ചെയ്തിട്ടുള്ള സ്ഥാപനത്തെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ ഒരു സ്ഥാപനം എന്ന് പറയുന്നത്. ഓക്കെ, Trillion Loans ഈസ് RBI അപ്രൂവ്ഡ്, RBI രജിസ്റ്റേർഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. നോ മോർ എന്നടിച്ച് കഴിഞ്ഞാൽ ഇവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് കാണാൻ പറ്റും. രവീന്ദ്ര പാണ്ഡി, ഇദ്ദേഹമാണ് കമ്പനിയുടെ ചെയർമാൻ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. കോർപ്പറേറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, സിൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. വീണ്ടും RBI രജിസ്റ്റേർഡ് NBFC എന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവരുടെ അബൌട്ട് അസ് മാറ്റിയിട്ട് തൊട്ടടുത്ത പേജിലേക്ക് പോകാം. അവിടെ നിന്ന് കാണാൻ പറ്റും SME ലോൺ, അതുപോലെ തന്നെ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ടുള്ള ലോണുകൾ കൊടുക്കുന്നുണ്ട്. പേഴ്സണൽ ലോൺസ് ഉണ്ട്, കൺസ്യൂമർ ലോൺസ് ഉണ്ട്, ഗോൾഡ് ലോൺസ് ഉണ്ട്, വെഹിക്കിൾ ലോൺസ് ഉണ്ട്, പല തരത്തിലുള്ള ലോൺസ് ഉണ്ട്. നമ്മുടെ ആവശ്യത ഈ കാണുന്നവനാണ് പേഴ്സണൽ ലോൺസ്. ഇവിടെ പേഴ്സണൽ ലോൺസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID, ഫോൺ നമ്പറൊക്കെ എൻ്റർ ചെയ്തിട്ട് ഇവർക്ക് ഡീറ്റെയിൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ എന്തൊക്കെയാണ് ഇവരുടെ പ്രത്യേകതകൾ നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് പേഴ്സണൽ ലോൺ. 1, കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ ക്രാഫ്റ്റഡ് ടു മീറ്റ് യുവർ നീഡ്സ്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് ലോൺസ് തരും. ക്വിക്ക് ലോൺ ഡിസ്ബേഴ്സൽ അപ്പോൺ അപ്രൂവൽ. അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഡിസ്ബേഴ്സൽ കിട്ടും, അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ഫ്ലെക്സിബിൾ റീപേയ്മെൻറ്റ് ഓപ്ഷൻസ്, പേയ്മെൻറ്റ് ചെയ്യാനുള്ള പലതരത്തിലുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോൺ എമൗണ്ട് അപ് ടു 25 ലാക്സ്, 25 ലക്ഷം രൂപ വരെ കിട്ടും. കോമ്പറ്റീറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്, മറ്റുള്ളവരുമായിട്ട് കോമ്പറ്റീറ്റീവ് ചെയ്യുന്ന നല്ല മികച്ച റേറ്റിലായിരിക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. പേപ്പർലെസ് ആണ്, ഡിജിറ്റൽ പ്രോസസ്, ഓൺലൈൻ പ്രോസസ് ആണ് എല്ലാം. അപ് ടു 60 മന്ത്സ് ടെനർ ഉണ്ട്, 5 വർഷം വരെ നിങ്ങൾക്ക് കാലാവധി ഉണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യയിലെ ഒരു റെസിഡൻ്റ് ആയിരിക്കണം, 21-നും 60 വയസ്സിനിടയിലായിരിക്കണം, 18-നും 21 ഇയേഴ്സിനിടയിലാണെങ്കിൽ കോ ആപ്ലിക്കൻറ്റിന് കൂടി ആഡ് ചെയ്യണം. 60-നും 65-നും ഇടയിലാണ് മാൻഡേറ്ററി, കോ ആപ്ലിക്കൻറ്റ് മാൻഡേറ്ററി ആണ്, കോ ആപ്ലിക്കൻറ്റ് കൂടി വേണം. മിനിമം മന്ത്ലി ഇൻകം 20,000 രൂപ. KYC ഡോക്യുമെൻറ്റ്സ്, ഇൻകം ഡോക്യുമെൻറ്റ്സ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വേണം. ഓർക്കുക, 21 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വരുമാനമുള്ളവർക്ക് മാത്രമാണ് ഈ പറഞ്ഞ ലോൺ കിട്ടുള്ളൂ. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഞാനൊരു പെയിൻറ്റിങ് തൊഴിലാളിയാണ്, ഞാനൊരു ഓട്ടോ തൊഴിലാളിയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 1 മാസം 30,000 രൂപ വരുമാനമുണ്ട്, എനിക്ക് ലോൺ കിട്ടുമോ? ഒരാൾ ചോദിക്കുകയാണ്, ഒരിക്കലും ലോൺ കിട്ടില്ല. കാരണം വെച്ചാൽ ആ ഓട്ടോ തൊഴിലാളിയുടെ കേസിൽ അയാളുടെ കയ്യിലാണ് പൈസ കിട്ടുക. പെയിൻറ്റിങ് തൊഴിലാളിയുടെ കേസിൽ അയാളുടെ കയ്യിലായിരിക്കും പൈസ കിട്ടുക. ഇനി ബർജർ പെയിൻറ്റ്, ഏഷ്യൻ പെയിൻറ്റ്സ് പോലെയുള്ള ബിഗ്ഗസ്റ്റ് കമ്പനിയിലാണ് അവൻ ജോലി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും പൈസ പോവുക, എല്ലാവർക്കും സാലറി അക്കൗണ്ട് ഉണ്ട്, അതിലേക്കായിരിക്കും കാശ് പോവുക. അങ്ങനെയാണ് അവന് കിട്ടും. ഒരു കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓരോ മാസവും കൃത്യമായിട്ട് പൈസ വരുന്നുണ്ടെങ്കിൽ, സാലറി ക്രെഡിറ്റ് ആവുന്നുണ്ടെങ്കിൽ, സ്പെസിഫൈഡ് ഡേറ്റിന് സ്പെസിഫൈഡ് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമുക്കതൊരു സാലറി ഇൻകം, ജോബിൽ നിന്നുള്ള ഇൻകം എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു എമൗണ്ട് എടുത്തിട്ട് നമുക്ക് എത്രത്തോളം ഒരു മാസം എക്സ്പെൻസ് വരും, അതിനെ കുറച്ച് കഴിഞ്ഞ് ബാക്കി എത്രയുണ്ട്, ആ എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഈ ലോൺ അടക്കാൻ പറ്റുമോ എന്നതിനെക്കുറിച്ചൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുക. നമുക്ക് വരുന്ന വരുമാനം കാൽക്കുലേറ്റ് ചെയ്യും, അതിലെ
എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യും, നമ്മുടെ അതിന് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇവർ കളക്ട് ചെയ്യും. ഇതിനൊക്കെയാണ് ഇത് ഡോക്യുമെൻറ്റുകൾ അവർ ചോദിക്കുന്നത്. അപ്പോൾ വെൽ പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും അവരതിനകത്ത് പഠിച്ചതിന് ശേഷമാണ് അവർ ഡിസൈഡ് ചെയ്യുക ലോൺ കൊടുക്കണോ കൊടുക്കണ്ടയോ, എത്ര കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എത്ര ഇൻട്രസ്റ്റ് റേറ്റിൽ കൊടുക്കണം, ഇതൊക്കെ പിന്നീടാണ് അവർ ഡിസൈഡ് ചെയ്യുക. ഇൻ കേസ് ലോൺ എടുക്കാൻ താല്പര്യമുള്ള ആൾക്ക് ജോബില്ല, അദ്ദേഹത്തിന് ബിസിനസ്സാണ്, അദ്ദേഹം സ്വന്തമായൊരു ഷോപ്പ് ഇടുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നു, അപ്പോൾ ബിസിനസ് ചെയ്യുന്നവന് ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് മാസം 1 ലക്ഷം റവന്യൂ ഉണ്ട് എന്നൊരാൾ പറയുകയാണ്. അപ്പോൾ ആ റവന്യൂ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അത് ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് പ്രൂഫ് വേണം. പ്രൂഫ് മീൻസ് നിങ്ങൾ ഇൻകം ടാക്സ് ITR നിങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ITR ഫയൽ ചെയ്യുന്ന ഓരോ വർഷവും നിങ്ങൾക്ക് ടോട്ടൽ വന്ന ഇൻകം, അതിൻ്റെ ചിലവ് ഇതൊക്കെ കാണിച്ച് ബാക്കിയുള്ള ഇൻകത്തിന്, ടോട്ടൽ നെറ്റ് ഇൻകത്തിന് നിങ്ങൾ ടാക്സ് കാര്യങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ITR ഒരു ഫയൽ നിങ്ങൾക്ക് കിട്ടും. ആ ഫയൽ കൊണ്ട് നിങ്ങൾ ബാങ്കിലേക്ക് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർ ഓൺലൈൻ സൈറ്റിൽ നിങ്ങൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, ലെൻഡിങ് പാർട്ണർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം ലെൻഡിങ് കാർഡിൽ നിന്ന് ഞാൻ ഈ ITR ബേസ് ചെയ്തിട്ടാണ് എനിക്ക് ലോൺസ് അന്ന് അവർ പ്രൊവൈഡ് ചെയ്ത്. ഇങ്ങനെയുള്ള NBFCകളുടെ ഒരു പ്രശ്നം നിങ്ങൾക്കറിയോ, ഇവർ ഒരു ഈടോ ജാമ്യം ഒന്നും ഇല്ലാതെ നമുക്ക് ലോൺ തരുന്നു. എവിടെയോ ദൂരത്തുള്ള കമ്പനിയാണ്, നമ്മളെ വ്യക്തിപരമായിട്ട് അറിയില്ല, നമ്മുടെ വീട്ടിലേക്ക് അവർ വന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷനിലേക്ക് തേടി വരുന്ന, അവർക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്ന ഒരു ദൂരത്തിലല്ല, ഒന്നുമല്ല. എന്നിട്ട് പോലും അവർ നമുക്ക് ഇത്രയും റിസ്കി ആയിട്ടുള്ള റിസ്ക് എടുത്തിട്ടാണ് അവർ നമുക്ക് ലോൺ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും, അവർ അടച്ചില്ലെങ്കിൽ അവർ അതിന് നല്ല പെനാൽറ്റി ഇടും, കുറേ ബുദ്ധിമുട്ടാണ്. എന്നും പറയുന്ന പോലെ ഈ ലെൻഡിങ് കാർഡിന് 2 ലക്ഷത്തിന് 3 ലക്ഷത്തി 20,000 രൂപയാണ് ഞാൻ അടച്ചത്. അപ്പോൾ അതാരും മറക്കരുത്. അത് വീണ്ടും ഞാൻ പറയാനുള്ള കാരണം ഇത് തന്നെയാണ്, അത്രയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ടും ഞാനത് കൃത്യമായിട്ട് റീപേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യം എന്ന് അല്ല ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത്രയും പൈസ അടക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് അടച്ചില്ലെങ്കിൽ അവരെന്നെ എന്തായാലും സിബിലിലേക്ക് അവർ പെടുത്തും, അവസാനം എനിക്ക് ഒരു സ്ഥലത്തു നിന്ന് ലോൺ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ പേയ്മെൻറ്റ് അവർ പറഞ്ഞ എമൗണ്ടൊക്കെ അടക്കുക എന്നാണ് ബുദ്ധി. എന്താണെന്ന് വെച്ചാൽ ഈ സിബിൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, ഓരോ ലോൺ എടുക്കുമ്പോൾ റിപ്പോർട്ട് ഉണ്ടാവും, ഇവർ കൃത്യമായിട്ട് അടക്കുന്നുണ്ടോ, 30 ദിവസത്തിന് അടച്ചിട്ടുണ്ടോ, 60 ദിവസത്തിനുള്ള അടച്ചിട്ടുണ്ടോ, 90 ദിവസത്തിന് അടച്ചിട്ടുണ്ടോ. പ്രോപ്പർ അടക്കുന്നവനെല്ലാം ഇതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. അല്ല, ഈ 30 ദിവസം ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ലേറ്റ് ലിസ്റ്റിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പാൻ കാർഡ് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ ജാമ്യം നിന്നിട്ട് അവൻ ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ സിബിലിൽ റിപ്പോർട്ടിൽ അത് റിഫ്ലക്ട് ചെയ്യും. അങ്ങനെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റു നമ്മൾ പുതിയൊരു ലോണിന് പോകുമ്പോൾ ആ ബാങ്കിന് ഇതൊക്കെ കാണാൻ പറ്റും. ആ ബാങ്ക് എന്ത് ചെയ്യും, ആ ഇവനൊരു പ്രശ്നക്കാരനാണ്, ഇവൻ പല ലോണുകളും ലേറ്റ് ആയിട്ടേ അടക്കാറുള്ളൂ, ഇവൻ പല ലോണും പെൻഡിങ് ആക്കിയിട്ടുണ്ട്, ഇതൊക്കെ അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരെന്ത് ചെയ്യും, എത്രയൊക്കെ നമുക്ക് സിബിൽ സ്കോർ ഉണ്ടെങ്കിലും എത്രയൊക്കെ നമുക്ക് വരുമാനം ഉണ്ടെങ്കിലും അവനെന്ത് ചെയ്യും, ലോൺ തരാൻ ഒന്ന് പേടിക്കും, ഒന്ന് ഭയക്കും. അതെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ സിബിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നമ്മൾ എത്ര വൃത്തിയായിട്ട് നടക്കുന്നു, അതേപോലെ നമ്മുടെ സിബിലും അത്രയും വൃത്തിയായി കിടക്കണം. സോ സിബിലിൻ്റെ സൈറ്റുണ്ട്, ട്രാൻസ് യൂണിയൻ സിബിൽ ലിമിറ്റഡിൻ്റെ ആപ്ലിക്കേഷൻ, ആൻഡ്രോയിഡ് iOS ആപ്ലിക്കേഷൻ ഉണ്ട്, ഡൗൺലോഡ് ചെയ്യുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതിനകത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ ഇതുവരെ നിങ്ങൾ എടുത്തിട്ടുള്ള ലോണുകൾ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടോ, അതിൻ്റെ പ്രോസസ്സ് എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഞാനത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ബട്ട് ദർ ഈസ് എ ചാർജ്, ഐ തിങ്ക് 1200 രൂപ എങ്ങാനും ഒരു വർഷത്തേക്കുള്ള ചാർജ്. അപ്പോൾ അത് ആവശ്യമുള്ളവൻ ചെയ്താൽ മതി. അല്ലാത്ത ആൾക്കാർക്ക് പേടിഎമ്മിനകത്ത് ഓപ്ഷനുണ്ട്, ഗൂഗിൾ പേക്കകത്ത് ഓപ്ഷനുണ്ട്, വിഷ്വിൻ പോലെയുള്ള സൈറ്റുകളിൽ ഓപ്ഷനുണ്ട്, ബാങ്കുകളിൽ തന്നെ നിങ്ങളുടെ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിരന്തരമായിട്ട് സിബിൽ ചെക്ക് ചെയ്യരുത്, ഒരു 3 മാസത്തിലേക്ക് ഇടയിൽ ഒന്ന് നിങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ ഇവിടുന്ന് നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഇവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള ഫോംസ് ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ കോൺടാക്ട് എസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് ഉണ്ട്, ഇതിൽ കോൺടാക്ട് ചെയ്ത് ഇവരുടെ കസ്റ്റമർ കെയർ നമ്പർ കാണാൻ പറ്റും. 9 AM മുതൽ 7 PM വരെ അവർ വർക്ക് ചെയ്യും. ഇമെയിൽ ID കാണാൻ പറ്റും. ഇവരുടെ ഓഫീസ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഓഫീസിൽ പോകേണ്ട ആൾക്കാർക്ക് ഓഫീസിൽ പോകാം, ഇവിടെ മുംബൈയിലേക്കുള്ള ആൾക്കാരുണ്ട്, അവർക്ക് വേണമെങ്കിൽ അവർ ഓഫീസിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് 25 ലക്ഷം 5 വർഷത്തേക്ക് ലോൺ കിട്ടുന്ന ഇന്ത്യയിലെ ഒരു മികച്ച ഒരു NBFC ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സിനൊക്കെ ഷെയർ ചെയ്ത് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ലോൺ എടുക്കാൻ വേണ്ടി അവരെ സഹായിക്കുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് ഷോണി സൈനിങ് ഓഫ്. ബൈ ബൈ.